ഞാൻ കാണാറുള്ളത്, ഒന്നര വയസ്സ്, രണ്ടര വയസ്സ്, മൂന്നര വയസ്സ് മുതൽ തുടങ്ങി 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ്. അത് പ്രത്യേകിച്ച് 11, 12, 14, 16, 17 വയസ്സുകളിലുള്ള കുട്ടികളുടെ ക്ലാസ്സുകളിൽ അധ്യാപകർ പോയാലും വല്ലപ്പോഴുമൊക്കെ ഞാൻ ക്ലാസ്സിലേക്ക് കയറാറുണ്ട്. ചിലപ്പോൾ കുട്ടികളെ ഒരുമിച്ചൊരു മീറ്റിംഗൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഒരു 10 or 15 മിനിറ്റ് നേരം അവരോട് സംസാരിക്കാൻ കഴിയുമെന്നുള്ളതല്ലാതെ അത് കഴിയുമ്പോഴേക്കും പകുതിയോളം കുട്ടികൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഉറങ്ങുന്നത് കാണാറുണ്ട്. ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ ഞാൻ കോറിഡോറിലൂടെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യാൻ നടക്കുമ്പോൾ കുട്ടികൾ ഉറങ്ങുന്നതായി കാണാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുടെ മക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ചെറുമക്കളുടെ കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ മറ്റ് ബന്ധുജനങ്ങളുടെ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ പ്രത്യേകിച്ച്. എന്തുകൊണ്ടെന്നാൽ ഇവരാരും ഉറങ്ങുന്നില്ല. രാത്രി കാലങ്ങളിൽ ഇവരെല്ലാവരും നമ്മളൊക്കെ പകൽ സമയങ്ങളിൽ മൊബൈലിൽ ഒരുപാട് ഔദ്യോഗിക കാര്യങ്ങൾ, കൃത്യനിർവഹണം ഉപയോഗം ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗം ചെയ്യുന്നുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ ഏതാണ്ട് മുൻപൊക്കെയാണെങ്കിൽ 17, 18, 19 വയസ്സ് അഡോളസെന്റ് ഏജിനൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പൊ അതല്ല. 11 വയസ്സ് മുതൽ തന്നെ അഡോളസെന്റ് ഏജിലേക്ക് കടക്കുന്നു. അത് 14 വയസ്സിനകത്ത് തന്നെ പെൺകുട്ടികളുടെ ഇത് കഴിയുന്നു. അത് കഴിയുമ്പോഴേക്കും അവര് പ്രണയവും അത് കഴിഞ്ഞ് അതിനകത്ത് ലൗജിഹാദം ഒക്കെ പറഞ്ഞ് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് എവിടെയോ എത്രയോ സാർ പറഞ്ഞതുപോലെ അതൊക്കെ മേലെയൊക്കെ പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോ ബ്രിഡ്ജിംഗ് സൗത്തും അല്ലെങ്കിൽ ബ്രിഡ്ജിംഗ് ഇന്ത്യയും മറ്റുമൊക്കെ പറയുമ്പോൾ നമ്മൾ കേസരി പോലുള്ളൊരു മാധ്യമവും നമുക്ക് ഇത്രയധികം ശക്തിയുമുള്ള ഇത്രയും ശക്തരായ ജനക്കൂട്ടം ഇവിടെ ഇരിക്കുന്നുണ്ട്. വിവിധ വ്യത്യസ്ത മേഖലകളിലുള്ള ഒരുപാട് വ്യത്യസ്ത മേഖലകളിലുള്ള ബഹുമുഖ പ്രതിഭകളായ വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് എങ്ങനെ ഈ കുട്ടികളെ ഉണർത്താൻ കഴിയും, അവരെ എങ്ങനെ ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികളായി ഇരുത്താൻ കഴിയും. രക്ഷിതാക്കൾക്ക് ദിനം പ്രതി മക്കളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്രയോ കുട്ടികൾ, ഞാൻ എണ്ണം പറയുന്നത് എത്രയോ കുട്ടികളുടെ സങ്കീർണമായ പ്രശ്നങ്ങൾ. ഇപ്പത്തെ ഇന്ന് ഞാൻ വൈകുന്നേരം സംസാരിച്ച ഒറ്റ ഉദാഹരണം, രണ്ട് കുട്ടികൾ പെൺകുട്ടികളാണ്, ഒരാൾ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനും എൻ്റെ വൈഫാണ് കനക്കുണ്ടൂർ സ്കൂളിലെ പ്രിൻസിപ്പൽ. ആ രണ്ട് കുട്ടികൾ ഒരു ഗത്യന്തരവുമില്ലാതെ ഇന്ന് TC ആപ്ലിക്കേഷൻ തന്ന് സൺഡേ അവരോട് ഒന്ന് രാജ്യമിടുകയാണ്. മറ്റൊരു വിദേശ രാജ്യം വന്ന രാജ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. വിദേശ രാജ്യത്ത് നിന്ന് 3 വർഷം മുമ്പ് വന്നതാണ്. ഇപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ 2-3 മണി വരെ മറ്റൊരു പയ്യനുമായിട്ട് ഉറക്കമില്ലാതെ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ആ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പോയി കൈ തണ്ട മുറിച്ചു. അടുത്ത ദിവസം അതേ സമയത്ത് തന്നെ പെൺകുട്ടിയും മുറിച്ചു. ഇനി അവർക്ക് ഒരു പരീക്ഷണത്തിന് തയ്യാറല്ല, അവർ രാജ്യപ്പെടുകയാണ്. ഇത് ഞാൻ സ്കൂള് നടത്തുന്ന ഒരാളാണ് പറയുന്നത്, എന്റെ സ്കൂളിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ നേരിട്ട് കണ്ട ഓരോ ദിവസവും ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ആണ് പറയുന്നത്. വളരെ വളരെ എന്താ പറയാ, തൊട്ടാൽ പൊട്ടുന്ന വിഷയങ്ങളാണ്. സാറിനെ പോലുള്ളവർ ഒരുപാട് പോലീസ് രംഗത്തിൽ നിന്ന് ഇത് ഒരുപാട് ഇഷ്യൂസ് കൈകാര്യം ചെയ്തിരുന്നത് ഏതാണ്ട് 4-5 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. എങ്കിൽ ആ കാലഘട്ടമല്ല ഈ 2024-25 കാലഘട്ടവും വരാൻ പോകുന്ന കാലഘട്ടവും. KG കുഞ്ഞുങ്ങൾ ഐ ലവ് യു എന്ന് പറയാറുള്ളതിന് നമുക്ക് നിഷ്കളങ്കമായി കാണാം. പക്ഷെ 3ാം ക്ലാസ്സിലെ കുട്ടിയെ ഐ ലവ് യു എന്ന് പറയുന്നത് നിഷ്കളങ്കമായി കാണാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇതെല്ലാത്തിൻ്റെയും പിന്നിൽ കട്ടിംഗ് സൗത്ത് ആണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ബ്രിഡ്ജിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തിന് ഒരുപാട് നമ്മൾ രാജ്യമൊട്ടാകെ ഇന്ന് സഞ്ചരിക്കേണ്ടതുണ്ട്, ലോകമൊട്ടാകെ സഞ്ചരിക്കേണ്ടതുണ്ട്. നമ്മുടെ പുതിയ തലമുറയെ സംരക്ഷിക്കണമെങ്കിൽ എല്ലാ ദിവസവും ആത്മഹത്യ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്വന്തം കുട്ടിയെ മരണപ്പെടുമ്പോൾ മാത്രം നിലവിളിച്ചാൽ പോരാ, അല്ലെ ഇവിടെ ഒരു ജോലി മരണപ്പെടുമ്പോഴേക്കും നിലവിളിച്ചാൽ പോരാ. ഓരോ ദിവസവും 12, 13, 14, 15 മരണപ്പെടാനായിട്ട് പ്രായം ഇപ്പൊ യഥാർത്ഥത്തിൽ കൊച്ചുകുട്ടികൾ, എൻ്റെ കുട്ടിയുടെ വീട്ടിലെ അടുത്ത ദിവസം വളരെ 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 വേദനയോടുകൂടി എൻ്റെ അമ്മയും അച്ഛനും എന്നെ വിളിച്ചപ്പോ ഞാൻ എൻ്റെ വൈഫുമായിട്ട് 10, 10 മണിക്ക് വീട്ടിൽ പോയി. 12, 1.5 മണിയോടുകൂടി കഴിഞ്ഞിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പോരാൻ കഴിഞ്ഞത്. പോരുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആ അമ്മ പറഞ്ഞു, സാർ അവന്റെ മുറിയിൽ ഒരു കയറുണ്ട്, അതൊന്ന് ദയവ് ചെയ്ത് സാർ ഒന്ന് നോക്കി കണ്ടുപിടിച്ച് എടുത്തിട്ട് പോണം.
കയറുണ്ടെന്ന് മാത്രം ഞങ്ങൾക്ക് എവിടെയാണെന്ന് അറിയില്ല. ഞാൻ ആ മുറി മുഴുവൻ പരിശോധിച്ചു. ഇളയ കുട്ടിയുടെ ഉണ്ടായിരുന്നു ആ കുട്ടി എന്നെ അവസാനം പരിശോധിക്കേണ്ട ഇടങ്ങളൊക്കെ കാണിച്ചു തന്നു. ഒടുവിൽ ഞാൻ കയറ് അവിടെ നിന്ന് എടുത്തു. അത് കയറ് മാത്രമായിരുന്നില്ല, അത് തൂക്കുകയറായിട്ട് വളരെ നന്നായി കെട്ടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡുകളോ മിനിറ്റുകൾ വേണ്ട, ആ കുട്ടി മരണപ്പെടാനായിട്ട് മിനിറ്റുകൾ വേണ്ട, ആ രീതിയിൽ സജ്ജമാക്കിയിരിക്കുകയാണ്. ഞാനത് എടുത്തുകൊണ്ട് വന്നു. അപ്പൊ തൽക്കാലം അവിടെ വെച്ച് ആരെയും കാണിച്ചില്ല. വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്റെ ഭാര്യയും മക്കളെയും നിന്നും കാണിച്ചില്ല. ഞാൻ അതിനെ നിന്നും വിശദമായി നോക്കിയപ്പോഴേക്കും തൂക്ക് കയറ് എങ്ങനെ കെട്ടുമോ അത്രയും വിദഗ്ധമായിട്ട് അത് കെട്ടിയിട്ടുണ്ട്. ആ കെട്ടിയിരിക്കുന്ന കയറ് ഒരിക്കലും ആ കുട്ടിക്ക് കെട്ടാൻ കഴിയില്ല. നെറ്റിൽ നോക്കി കെട്ടേണ്ടത് എങ്ങനെയാണ്, തൂങ്ങേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ്, സെക്കൻഡുകൾ കൊണ്ട് മരണപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് ആ കുട്ടി ചെയ്തു വെച്ചിരിക്കുന്നതാണ്. വെറും 15 വയസ്സുള്ള കുട്ടി, വെറും 15 വയസ്സുള്ള കുട്ടി. ഞാൻ ആ കുട്ടിയെ ഡോക്ടറുടെ അടുത്ത് വിട്ടു, പാരൻസിനെയും കുട്ടി വിട്ടു. മെഡിസിൻസ് കൊണ്ടുവന്നു, മെഡിസിൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് കുട്ടി പുറത്തുപോയി. മെഡിസിൻ ഒരിക്കലും ആ കുട്ടി കഴിക്കില്ല, കാരണം കുട്ടിക്ക് ഉടനെ തന്നെ അതിനകത്ത് നെറ്റിൽ നോക്കി അതിനകത്ത് കുട്ടി കഴിച്ചാലുണ്ടാകുന്ന കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് നെറ്റിൽ നോക്കി കുട്ടി പഠിക്കുന്ന വീണെങ്കിൽ അച്ഛൻ കഴിച്ചോളാൻ പറയും, അല്ലെങ്കിൽ അമ്മ വീണെങ്കിൽ കഴിച്ചോളാൻ പറയും. ഇതാണ് ഇന്നത്തെ ബാല്യം. ഇത് ബാല്യമല്ല, കൗമാര്യമല്ല, യൗവനമല്ല. ഇവിടെ ഇരിക്കുന്നവരെക്കാളും മുകളിലാണ് നമ്മുടെ പുതിയ തലമുറ അവരെങ്ങനെ രക്ഷിക്കും സംരക്ഷിക്കും എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രമുഖന്മാരുൾപ്പെടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആരുടെ വീട് ആരുടെയും കുഞ്ഞുമക്കളുടെയോ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ പൊലിയുമ്പോൾ റീത്ത് കൊണ്ട് വെക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ കർമ്മത്തിൽ പങ്കെടുക്കുകയോ ചെയ്യുകയല്ല വേണ്ടത്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം, മരണപ്പെട്ടതിന് ശേഷമല്ല ചെയ്യേണ്ടത്. വളരെ വേദനയോടുകൂടി തന്നെയാണ് ഞാൻ ഈ വാക്കുകൾ സംസാരിക്കുന്നത്. ദിനം പ്രതി ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളും എൻ്റെ സ്വന്തം മക്കളുടെ പോലെ തന്നെ ഞാനത് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഭാഗ്യവശാൽ ഈ നാളിതുവരെ ജ്യോതിസന്റെ സ്കൂൾ കണക്കൂട്ടത്തോ ആറ്റിങ്ങിലോ വർക്കിലോ ഉൾപ്പെടെ ഞങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനത്തിലും ഒരു കുട്ടിയും ആത്മഹത്യ ചെയ്തിട്ടില്ല. പക്ഷെ ഇനി എന്ന് വേണമെങ്കിലും ആത്മഹത്യ ചെയ്യാം, കാരണം എനിക്കും എൻ്റെ കൈപ്പിടിക്കും അപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൺട്രോൾ ചെയ്യാൻ ഞാൻ 38 വർഷമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് ജീവിക്കുന്ന ഒരാളാണ്. എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ഇത്രയും കാലം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാര്യ എന്നോടൊപ്പം ചെയ്യുന്നുണ്ട്, എൻ്റെ മക്കളും ഇപ്പം എന്നോടൊപ്പം ചെയ്യുന്നുണ്ട്, എൻ്റെ അധ്യാപകർ മുഴുവൻ പേരും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ടീം വർക്കായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്കായി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ കേസരിയുടെ ഈ ചടങ്ങിന് ഒരുപാട് പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട്. അതിൻ്റെതായ അർത്ഥത്തിൽ ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു പ്രോഗ്രാം ഓഗസ്റ്റ് 29 നടക്കുന്നതിന് അർത്ഥതലങ്ങൾ വളരെ വലുതാണ്. അത് സ്വാഭാവികമായിട്ടും അതിനകത്ത് മനസ്സർപ്പിച്ചുകൊണ്ട് ആത്മസമർപ്പണത്തോടുകൂടി അതിനകത്ത് എല്ലാവരും പങ്കുചേരുകയും ഇതിൻ്റെ തുടക്കം എന്നുള്ളതിലേക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ സമൂഹ നന്മയ്ക്കായിട്ട് പുതിയ ബാല്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ മുന്നോട്ട് വരാൻ എല്ലാവരും തയ്യാറാകണം. ഇതിനകത്ത് വരുന്ന പേരുകൾക്കൊന്നും പ്രസക്തിയൊന്നുമില്ല. ഇവിടെ കൂടി ഇരിക്കുന്ന എല്ലാവരും എല്ലാവരിലെ അംഗങ്ങളാണ്, എല്ലാവരും ഇതിൻ്റെ പാറ്റൻ രക്ഷാധികാരികളാണ്, എല്ലാവരും ഇതിന് ഒരുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്ന ഒരു ഉത്തമ ബോധ്യത്തോടുകൂടി വേണം ഈ ഹാളിൽ നിന്ന് പിരിഞ്ഞു പോകാനും വീണ്ടും ഒത്തുകൂടുവാനും ഈ പ്രോഗ്രാമിന്റെ തുടക്കം കുറിച്ച് ഒക്കെയാണ് നമ്മൾ. ഡൽഹിയിൽ കൂടി ഇന്ന് തിരുവനന്തപുരത്ത് കൂടുന്നു, ഇനി കേരളത്തിലൊട്ടാകെ ഇത് കൂടാൻ എല്ലാവരുടെയും തയ്യാറോ എല്ലാവരുടെയും കൂട്ടായ്മ എല്ലാവരുടെയും അർപ്പണമായിട്ടുള്ള ഒരു സമയം അതിനുവേണ്ടി കണ്ടെത്തി ചെയ്തു കഴിഞ്ഞാൽ അത് ഭാവിക്ക് വേണ്ടി ഭാവിയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ചെയ്യാൻ കഴിയട്ടെ. എൻ്റെ എല്ലാവിധ പിന്തുണയും ഞാൻ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Chodis Building Promoters Private Limited, Thiruvananthapuram.